ഹലോ ഫ്രണ്ട്സ്, ഡോക്ടർ ഫോർ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയുടെ സെറ്റപ്പൊക്കെ ഒന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളെപ്പോഴും ഒരേ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇരുന്ന് നിന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് കാരണം വലിയ ലുക്കൊന്നുമില്ല, ചെറിയൊരു മട്ടത്തിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. സിമ്പിളസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ ഞാനൊരു ഷെയ്ഡ് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഭിത്തിയിലേക്ക് ഫിക്സ് ചെയ്തു, അതിനകത്ത് ചെറിയ മിനുക്ക് പണികൾ നടത്തിയതാണ് ഇന്നത്തെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം ഒരു പുതിയ വിഷയമാണ്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് രാവിലെ എണ്ണിട്ട് വന്നു കഴിഞ്ഞാൽ പത്രം ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൊറോണയൊക്കെ വരുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ടി വിയിൽ ന്യൂസ് അറിയാമെന്നുണ്ടെങ്കിലും പത്രം വായിക്കുന്നതിൻ്റെ സുഖം വേറെ ഒന്നാണ്. പക്ഷെ പത്രം ഇപ്പോഴത്തെ മഴയും ഇതൊക്കെ ആയിട്ട് നനഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുത്താലോ, ഇവിടുന്ന് പിന്നെ ഇതിങ്ങനെ അയച്ചെടുക്കാനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ചിലരിത് തേപ്പോട്ടി വെച്ച് തേച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോ പേജ് നമുക്കിങ്ങനെ അടർത്തി എടുക്കാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ട് ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പം വീഡിയോ എന്താണെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെയും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2.5 ഇഞ്ച് PVC പൈപ്പാണ്. കൂടാണ്ട് 1 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ്, പിന്നെ 3/4 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ്. ഈ 3/4 ഇഞ്ച് PVC പൈപ്പ് 1 ഇഞ്ച് PVC പൈപ്പിനകത്തോടെ പോകുന്നതായിരിക്കണം. പേസ്റ്റിംഗ് പൈപ്പ് എന്ന് പറയുന്ന പൈപ്പാണ് ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഒരു പത്രം, പിന്നെ ഒരു നമുക്കിതിന് പറയുന്ന പേര് പല സ്ഥലത്തും പലതാണ് ഇതിന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് 1.5 ഇഞ്ച് ബുഷ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 1 എൻഡ് ക്യാപ്പ്, പിന്നെ 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് ബുഷ്, പിന്നെ 1 റെഡ്യൂസർ 2.5 ഇഞ്ച്, 1.5 ഇഞ്ച് റെഡ്യൂസറാണ്. PVC റെഡ്യൂസറായിട്ട് ആണ് നമുക്കിത് വാങ്ങാൻ കിട്ടുന്നത്. പിന്നെ വേണ്ട ടൂൾസ്, നമുക്കൊരു സാൻഡ് പേപ്പർ വേണം, ഒരു മാർക്കർ വേണം, പിന്നെ ആക്സോ ബ്ലേഡ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രെയിം ഇല്ല, വലിയ ബ്ലേഡാണ് നല്ലത്. ഞാനിവിടെ ചെറിയൊരു ആക്സോ ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്, എനിക്ക് ഇതാണ് കൂടുതൽ എളുപ്പം. പിന്നെ ഇഞ്ച് ടേപ്പ് നമ്മൾ മെഷർമെൻറ്റിനാണ്. ഇഞ്ച് ടേപ്പിനകത്ത് സെൻറ്റിമീറ്റർ ഉപയോഗിക്കുന്നവർക്ക് സെൻറ്റിമീറ്റർ യൂസ് ചെയ്യാം, ഞാനിവിടെ ഇഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് പേപ്പറിൻ്റെ അളവ് നോക്കുക. ഇപ്പോൾ 11 ഇഞ്ചാണ് പേപ്പറിൻ്റെ അളവ്. അതിനുശേഷം ഞാൻ പൈപ്പിനകത്ത് ആദ്യം 11 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം 2 ഇഞ്ചും കൂടെ മാറിയിട്ട് 14 ഇഞ്ചും 13 ഇഞ്ചും മാർക്ക് ചെയ്തു. ഈ 1 ഇഞ്ച്, 13 ഇഞ്ചും 14 ഇഞ്ചും മാർക്ക് ചെയ്തതിൻ്റെ കാര്യം, നമുക്കൊരു റൗണ്ട് ഡോട്ട് ഡോട്ട് ഇട്ട് റൗണ്ട് വരയ്ക്കണം പൈപ്പിനകത്ത്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണാം, ഞാൻ ഡോട്ട് ഇടുന്നുണ്ട്. അതിനുശേഷം 14 ഇഞ്ചിൽ ഒരു റൗണ്ട് വരയ്ക്കുകയാണ്. ഈ 14 ഇഞ്ചിൽ നിന്ന് 13 ഇഞ്ചിലേക്ക് ചരിച്ചിട്ടാണ് ഞാൻ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പൈപ്പ് നേരെ വെച്ച് കഴിഞ്ഞാൽ ചരിച്ച് മുറിക്കുന്ന രീതിയാണ് നമ്മളാദ്യം മാർക്ക് ചെയ്യേണ്ടത്. ശേഷം അത് നോക്കണം, അതിൻ്റെ ആംഗിൾ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. അതിനുശേഷം വേണ്ട ചെറിയ മോഡിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആ മെഷർമെൻറ്റിൽ വരുത്താം. നമുക്ക് ചരിഞ്ഞാണ് ഇരിക്കേണ്ടത് പൈപ്പ്. ശേഷം അത് കട്ട് ചെയ്ത് എടുക്കണം. ഞാനിവിടെ ആക്സോ ബ്ലേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ചരിച്ച് തന്നെ കട്ട് ചെയ്യണം. സാധാരണ പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പം നേരെയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ കട്ട് ചെയ്ത പൈപ്പ് നമുക്കൊന്ന് ഷാർപ്പൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സാൻഡ് പേപ്പർ നമ്മുടെ ടേബിളിൽ തന്നെ ഒട്ടിക്കുക. കാര്യം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ
പൈപ്പ് കറക്റ്റ് രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് റബ്ബ് ചെയ്യുക, എന്നിട്ട് അതിനെ സ്മൂത്തൺ ചെയ്തെടുക്കുക. ആ രണ്ട് എൻഡും, കട്ട് ചെയ്ത രണ്ട് എൻഡും ഒരേപോലെ ഒരേ ലെവലിൽ തന്നെ സ്മൂത്തൺ ചെയ്ത് കിട്ടാൻ, എന്നാലേ ഭംഗി, പ്രോഡക്റ്റിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അതിൻ്റെ എഡ്ജ് അതേപോലെ. അതിന് ശേഷം ആ സാൻഡ് പേപ്പർ ടേബിളിൽ നിന്ന് അഴിച്ചെടുക്കണം. അതിന് വീണ്ടും ആ എഡ്ജ് ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഉള്ളിലേക്ക് സാൻഡ് പേപ്പർ മടക്കിയിട്ട് ആ എഡ്ജ് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ പടി. അതിനുശേഷം ആ റെഡ്യൂസർ മറ്റേ അറ്റത്ത് ഘടിപ്പിക്കുക. 1.5 ഇഞ്ച് 2.5 ഇഞ്ച് റെഡ്യൂസറാണ് നമ്മൾ ഘടിപ്പിച്ചത്. 2.5 ഇഞ്ച് പൈപ്പാണ് നമ്മൾ എടുത്തത്. 14 ഇഞ്ച് നീളത്തിലാണ് പൈപ്പ് എടുത്തത്. അതിനുശേഷം ആ 1 ഇഞ്ച് ബുഷ്, 1.5 ഇഞ്ച് 1 ഇഞ്ച് ബുഷ് അതിനകത്തേക്ക് ഘടിപ്പിക്കുക. ഇപ്പോൾ രണ്ടാം ഘട്ടവും കഴിഞ്ഞു. ഇപ്പോൾ ഒരു സൈഡ് നമുക്കിങ്ങനെ കാണാം ചരിഞ്ഞിരിക്കുന്നത്. മറ്റേ ഇഞ്ചിൽ 1 ഇഞ്ചിൻ്റെ ബുഷും കൂടെ ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അടുത്ത പടി, നമ്മൾ ആ 1 ഇഞ്ച് പൈപ്പ് 2.5 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെയും സൈഡ് നേരത്തെ പറഞ്ഞ പോലെ സാൻഡ് പേപ്പർ വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ 1 ഇഞ്ച് ബുഷിലേക്ക് ആ 1 ഇഞ്ച് പൈപ്പ് കണക്റ്റ് ചെയ്യുക. നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ നോക്കണം, 2.5 ഇഞ്ച് തന്നെ വേണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കണക്റ്റ് ചെയ്ത ബുഷ് ഫിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ 3/4 ഇഞ്ച് പൈപ്പ് അതിനകത്തൂടെ കടത്തി വിടാനുള്ളതാണ്. എൻ ക്യാപ്പ്, ഒരു സൈഡിൽ എൻ ക്യാപ്പ് ഇടുക. അതിനുശേഷം 3/4 ഇഞ്ച് പൈപ്പ് ആ 1 ഇഞ്ച് പൈപ്പിലൂടെ കടത്തി വിടുമ്പോൾ ഷെയ്ക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ആ 2.5 ഇഞ്ച് പൈപ്പ് വേണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അത് ഷെയ്ക്ക് ഉണ്ടാവും. ശേഷം എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ കണക്റ്റ് ചെയ്തു. ഇനി ആ വലിയ പൈപ്പ്, 2.5 ഇഞ്ച് പൈപ്പൊന്ന് ഊരി വെക്കുക. അതിനുശേഷം മെഷർമെൻറ്റ് ടേപ്പ് എടുത്തിട്ട് ഒരു 10 ഇഞ്ച് നീളത്തിൽ, 10 ഇഞ്ച് വരുന്ന നീളത്തിൽ എന്ത് ചെയ്യുക, 3/4 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്തെടുക്കണം, മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നല്ല ഫിനിഷ്ഡ് ആവണം. അതിനുശേഷം നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ബുഷ് അതിനകത്തേക്ക് കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എൻഡിൽ എൻ ക്യാപ്പും ഒരു എൻഡിൽ ബുഷും, ബുഷ് ഉള്ളിലും എൻഡ് ക്യാപ്പ് പുറത്തുമാണ് വരേണ്ടത്. അതിനുശേഷം PVC പൈപ്പ് കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അവസാനം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു സ്പോഞ്ച് വേണം. ഇത് ഞാൻ ആദ്യം കാണിച്ചിട്ടില്ല. ആ സ്പോഞ്ചിനകത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത 2.5 ഇഞ്ച് പൈപ്പ് ഉള്ളിൽ വെച്ച് മാർക്ക് ചെയ്യുക. ഒരു കഷ്ണം പൈപ്പ് എടുത്തിട്ട്, 2.5 ഇഞ്ചിൻ്റെ ഒരു പീസ് പൈപ്പ് എടുത്തിട്ട് ഉള്ളിൽ വെച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ സ്പോഞ്ച്, PU സ്പോഞ്ചാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് റൗണ്ട് ആക്കി എടുക്കുക. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അതിനുശേഷം അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിന് എഡ്ജസ് ഉണ്ടാവും. ആ എഡ്ജസ് മാറാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ നമുക്കിത് ആ റൗണ്ട് ഫിനിഷ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ സാൻഡ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് സാൻഡ് പേപ്പർ സാൻഡ് ചെയ്തെടുക്കുക. നല്ല റൗണ്ട് വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പർപ്പസിന് പറ്റുള്ളൂ. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത പൈപ്പിനകത്തോട്ട് അത് കയറുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് ഗ്യാപ്പ് വരരുതും, എന്നാൽ ഈസി ആയിട്ട് കയറുകയും വേണം. ഒരു നമ്മൾ സ്രിഞ്ചിൻ്റെ പർപ്പസിന് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം വേണ്ടത്. അതിനുശേഷം നമ്മൾ ആ 3/4 ഇഞ്ച് എൻഡ് ക്യാപ്പ് വരുന്ന ഭാഗം മുകളിലായിട്ടും അതിൻ്റെ ബുഷ് വരുന്ന ഭാഗം താഴെയായിട്ടും വെക്കുക. എന്നിട്ടും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ആ ഉള്ളിലെ ഭാഗം, കുറച്ച് ഭാഗം, അതായത് ആ ബുഷ് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗം മാത്രം ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും മറ്റു ഭാഗങ്ങളിലേക്ക് ബ്ലേഡ് കയറാണ്ട് ശ്രദ്ധിക്കുക. അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് വെച്ച് നോക്കണം.
നമുക്ക് ആ ബുഷ് ഭാഗം ഒന്ന് വെച്ച് നോക്കി ടൈറ്റ് ആണോ എന്ന് നോക്കാം. നല്ല ടൈറ്റായിട്ടിരിക്കണം, ലൂസ് ആവരുതും. അപ്പോൾ നന്നായിട്ട് ടൈറ്റാകുന്ന രീതിയിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് അത് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിക്കാം. ഫെവി ബോണ്ട് ആകുമ്പോൾ ആ സ്പോഞ്ചും ഇല്ലെങ്കിൽ പി യു സ്പോഞ്ചും ഈ ഒരു ബുഷും ഒട്ടിയിരിക്കാൻ കുറച്ചുകൂടെ ബെറ്ററാണ്. ഇല്ലേ ഫെവി ക്വിക്ക് പോലത്തെ ഉള്ള ഗമ്മോ യൂസ് ചെയ്യാം. ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ആ ഒരു ഇഞ്ച് പൈപ്പിലേക്ക് എൻഡ് ക്യാപ്പ് ഊരിയിട്ട് ഒന്നിട്ട് കണക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പി വി സി പൈപ്പിലേക്ക് അത് കണക്റ്റ് ചെയ്യുക. ഏകദേശം നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ. അപ്പോൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ 2.5 ഇഞ്ച് ഭാഗത്തേക്കൊന്ന് തള്ളി വെച്ച് നോക്കുക. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്, ജസ്റ്റ് ഓക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് ആവശ്യമായിട്ട് വന്നിരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പി വി സി പൈപ്പ് മാത്രമാണ്. അപ്പോൾ പി വി സി പൈപ്പാണ് ഞാനിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് ടെമ്പററി ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം 2 സ്റ്റീലിൻ്റെ ക്ലാമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പേപ്പർ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ പേപ്പർ നമുക്ക് ഇനി മുതൽ നനയാണ്ട് എടുക്കാം. നിങ്ങളുടെ വീടുകളിലെ ഗേറ്റുകളിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്തോ ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഞാനിന്ന് പറഞ്ഞിരുന്നു, ആദ്യമേ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു സുഹൃത്തിനെ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മുന്നത്തെ വീഡിയോയിലെ ഫോൺ സ്റ്റാൻഡ് അയച്ചു തന്ന സുഹൃത്താണ്. പേര് സലാഹുദ്ദീൻ അയ്യൂബി, 5-ാം തരം വിദ്യാർത്ഥിയാണ്. GHSS 30-ടം ആലുവയിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അഷിഖ് ഹദറി സൈനിങ് ഓഫ്. ബൈ.